ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. കോവിഡ് വന്നതിന് ശേഷം ഒട്ടനവധി ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ബ്രീത്തിങ് എക്സസൈസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതെല്ലാം ബ്രീത്തിങ് എക്സസൈസ് ആണ് നല്ലത്. ബ്രീത്തിങ് എക്സസൈസ് തീർച്ചയായിട്ടും ചെയ്യണം. നിങ്ങൾക്ക് ഓൾറെഡി കോവിഡ് വന്നു പോയിട്ടുള്ള ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ഇതുവരെ കോവിഡ് വന്നില്ലെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് ഇനി അഥവാ കോവിഡ് ഇനി ഫ്യൂച്ചറിൽ വരികയാണെന്നുണ്ടെങ്കിൽ കുറേ ലങ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുമാത്രമല്ല, ഇത്തരം ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലങ് ഫങ്ഷൻ കൂട്ടുകയാണ്, ലങ്ങിൻ്റെ കപ്പാസിറ്റി കൂട്ടുകയാണ്, നിങ്ങളുടെ ഓക്സിജൻ സാച്ചുറേഷൻ കൂടുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം മൂന്ന് ബ്രീത്തിങ് എക്സസൈസസ് ആണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ്. സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡി, നമുക്ക് തുടങ്ങാം. ബ്രീത്തിങ് എക്സസൈസിലേക്ക് കടക്കുന്നതിന് മുമ്പേ ആദ്യം കുറച്ച് ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പറയാം. ആരും എല്ലാ എക്സസൈസും, ഇന്ന് ഞാൻ പറയുന്നത്, എല്ലാം ഒരുമിച്ച് ഒറ്റ സമയത്ത് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് സ്ലോ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് ഞാൻ പറയുന്ന എക്സസൈസ് മുതിർന്നവർക്കും ചെയ്യാം. പക്ഷേ ഓൾറെഡി നിങ്ങളൊരു ലങ് പേഷ്യൻ്റ്, ആസ്മയോ സി ഒ പി ഡി പോലത്തെ അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ബ്രീത്തിങ് എക്സസൈസ് ആദ്യം നിങ്ങൾ കുറഞ്ഞ സമയം ചെയ്യുക. അതിനുശേഷം ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ചും നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യുന്നതിൻ്റെ സമയം മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുവരാം. ഇനി അഥവാ നിങ്ങൾക്ക് ഈ പറഞ്ഞ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ സ്ട്രെയിൻ ആണെന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ നെഞ്ചുവേദന അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എക്സസൈസ് കണ്ടിന്യൂ ചെയ്യരുത്. നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം എക്സസൈസ് തുടർന്നാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ എക്സസൈസ് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് കോവിഡ് വന്നു പോയ ഒരാളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുവരെ കോവിഡ് വന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എക്സസൈസാണ്. നിങ്ങൾക്ക് കോവിഡ് വന്നിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ലങ് ഫങ്ഷൻ കൂടുതൽ സിവിയർലി എഫക്റ്റഡ് ആവാത്ത രീതിയിൽ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്ത് വെക്കാം. നിങ്ങളുടെ ലങ്ങിൻ്റെ കപ്പാസിറ്റി ഒക്കെ കൂട്ടി നിർത്താൻ പറ്റുന്ന തരത്തിലുള്ള ഈസി ആയിട്ടുള്ള എക്സസൈസസ് ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കോവിഡ് കഴിഞ്ഞു, കോവിഡ് നെഗറ്റീവായി റിക്കവറി ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന എക്സസൈസ് നിങ്ങളുടെ ലങ് ഫങ്ഷൻ ഫൈബ്രോസിസ് പോലത്തെ കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതെ നിങ്ങളെ സഹായിക്കാനും ഈ എക്സസൈസ് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് എക്സസൈസിലേക്ക് വരാം. അതിൽ ഫസ്റ്റ് എക്സസൈസിൻ്റെ പേര് പേഴ്സ്ഡ് ലിപ്പ് ബ്രീത്തിങ് എന്നാണ്. അതായത് ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് നിങ്ങളൊരു ബലൂൺ ഊതി വീർപ്പിക്കുന്ന അതേ പൊസിഷനിലായിരിക്കണം നിങ്ങളുടെ ചുണ്ടുകൾ ഉണ്ടാവേണ്ടത്. ഇത് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് ഞാൻ ആദ്യം പറയാം. നിങ്ങൾക്ക് കഴിയുന്ന അത്രയും ശ്വാസം ആദ്യം നീട്ടി വലിക്കുക. ശ്വാസം വലിക്കുന്നത് മൂക്കിലൂടെ തന്നെ ആയിരിക്കണം. പിന്നെ പുറത്തേക്ക് ശ്വാസം വിടുന്നത് വായിലൂടെ ആയിരിക്കണം. അത് പക്ഷേ പേഴ്സ്ഡ് ലിപ്പ് ആയിരിക്കണം. അതായത് ചുണ്ട് രണ്ടും പൂട്ടിപ്പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് കഴിയുന്നത്രയും പതിയെ, കഴിയുന്നത്രയും സ്ലോ ആയിട്ട് ശ്വാസം പുറത്തേക്ക് വിടുക. ഇതിനെയാണ് പേഴ്സ്ഡ് ലിപ്പ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഒരിക്കൽ കൂടി ചെയ്യാം. ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയം ഒരു വിസ്ലിംഗ് ആ പൊസിഷനിലായിരിക്കണം, വിസിൽ ചെയ്യുന്ന അതേ പൊസിഷനിലായിരിക്കണം നിങ്ങളുടെ ചുണ്ടുകൾ വേണ്ടത്. ഇങ്ങനെയാണ് പേഴ്സ്ഡ് ലിപ്പ് ബ്രീത്തിങ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് 3 മുതൽ 5 പ്രാവശ്യം വരെ ചെയ്താൽ മതി. ഒരു ദിവസം അങ്ങനെ 3 പ്രാവശ്യം ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ ചെയ്യുന്നതിൻ്റെ റിപ്പറ്റീഷൻസ് കൂട്ടിക്കൊണ്ടുവരാം. രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞത് ഡയഫ്രം എക്സസൈസ് ആണ്. ഡയഫ്രം നമ്മളുടെ നെഞ്ചിൻ കൂടിൻ്റെ താഴെ കിടക്കുന്ന ഒരു മസിലാണ്, ഒരു മുറം പോലത്തെ ഒരു ഡ്രം ഷേപ്ഡ് മസിലാണ്. ഈ ഡയഫ്രം എന്ന് പറയുന്നത് നമ്മളുടെ റെസ്പിറേഷൻ ബ്രീത്തിങ്ങിന് സഹായിക്കുന്ന വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മസിലാണ്. അപ്പം ഈ മസിൽ ട്രെയിൻ ചെയ്യാന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. ഡയഫ്രം എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രണ്ട് കൈയും, ഒരു കൈ ചെസ്റ്റിൻ്റെ മുകളിലും ഒരു കൈ വയറിൻ്റെ മുകളിലും വെക്കേണ്ടതാണ്. ഇത് ജസ്റ്റ് അമർത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല, ജസ്റ്റ് കീപ്പ് ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ കൈ വെച്ചതിന് ശേഷം നിങ്ങൾ കൈയിൽ അത്രയും ശ്വാസം അകത്തേക്ക് നീട്ടി വലിക്കുക. അങ്ങനെ ശ്വാസം നീട്ടി വലിക്കുന്ന സമയത്ത് നിങ്ങളുടെ വയറ് വെച്ച കൈ അത് പുറത്തേക്ക് ചെറുതായിട്ട് തള്ളി വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് ഈ പുറത്തേക്ക് നിൽക്കുന്ന വയറ് അകത്തേക്ക് വലിച്ചെടുക്കുക. അത് നിങ്ങളുടെ കൈ കൊണ്ട് അമർത്തരുത്, നിങ്ങളുടെ ടമ്മി അബ്ഡോമനിലുള്ള മസിൽസ് ഉപയോഗിച്ചിട്ട് തന്നെ അത് ചെയ്യുക.
ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ആദ്യത്തെ എക്സസൈസിൽ ചെയ്ത പോലെ ശ്വാസം വിടുന്ന സമയത്ത് വായിലൂടെ പേഴ്സ്ഡ് ലിപ്പാക്കി സ്ലോലിയാണ് ശ്വാസം പുറത്തേക്ക് വിടേണ്ടത് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇങ്ങനെയാണ് ഡയഫ്രമാറ്റിക് എക്സസൈസ് ചെയ്യേണ്ടത് ഇതിൻ്റെ 3 മുതൽ 5 റിപ്പറ്റീഷൻസ് നിങ്ങൾ ചെയ്ത് തുടങ്ങുക നെക്സ്റ്റ് ഡേയ്സിൽ നിങ്ങൾക്കിത് മെല്ലെ മെല്ലെ കൂട്ടി കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് 3-ാമത്തെ എക്സസൈസ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നിക്കൽ ഒരു ബലൂൺ വേണം അല്ലെങ്കിൽ ഒരു സ്ട്രോ വേണം ഈ എക്സസൈസ് മുതിർന്നവർക്കും ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രമാത്രം നിങ്ങൾ ശ്വാസം വലിക്കുന്നത് നീട്ടി ശ്വാസം വലിക്കുന്നത് മൂക്കിലൂടെ തന്നെ കയ്യിൽ ബലൂൺ ആണെന്നുണ്ടെങ്കിൽ ശ്വാസം നീട്ടി വലിച്ചതിന് ശേഷം ബലൂൺ ഊതി വീർപ്പിക്കുക എന്നിട്ട് വീണ്ടും ശ്വാസം മൂക്കിലൂടെ നീട്ടി വലിക്കുക വീണ്ടും ബലൂൺ വീർപ്പിക്കുക അങ്ങനെ ആ ബലൂൺ വീർത്ത് വരുന്നത് വരെ നിങ്ങൾക്ക് ചെയ്യാം അങ്ങനത്തെ 3 പ്രാവശ്യം ഒറ്റ ടൈം ചെയ്യാം ഇനി നിങ്ങളുടെ വീട്ടിൽ ബലൂൺ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗ്ലാസ്സിൽ നിറച്ച് വെള്ളം എടുക്കാം അതിനുശേഷം അതിലൊരു സ്ട്രോ ഇട്ടതിന് ശേഷം ശ്വാസം നീട്ടി വലിക്കുന്നത് മൂക്കിലൂടെ തന്നെ എന്നിട്ട് ശ്വാസം വിടുന്നത് ഈ സ്ട്രോ വഴി വായിലൂടെയാണ് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുള്ള സ്ട്രോയിലേക്കാണ് ശ്വാസം വിടുന്നത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളത്തിൽ ബബിൾസ് ഫോം ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നതാണ് അതും 3 ആവർത്തി ചെയ്തു തുടങ്ങുക വീണ്ടും അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഈ എക്സസൈസ് നിങ്ങളുടെ ലങ് കപ്പാസിറ്റി കൂട്ടാൻ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ് ഇനി നിങ്ങൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ ബെഡിനെ ഫേസ് ചെയ്തിട്ട് കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ലങ് കപ്പാസിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ലതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതും കൂടി നിങ്ങൾ ട്രൈ ചെയ്യുക ഈ പറഞ്ഞ എല്ലാ എക്സസൈസും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് കോവിഡ് വരണമെന്നില്ല കോവിഡ് വന്നു പോയവർക്കും ഈ എക്സസൈസ് യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രസ് എങ്ങനെയുണ്ടെന്ന് മോണിറ്റർ ചെയ്യാൻ പൾസ് ഓക്സിമീറ്റർ ഉപയോഗിക്കാം പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ച് നിങ്ങളുടെ രക്തത്തിലുള്ള ഓക്സിജൻ സാച്ചുറേഷനാണ് ആ പൾസ് ഓക്സിമീറ്റർ അളക്കുന്നത് നിങ്ങളുടെ ഇനീഷ്യൽ ഓക്സിജൻ സാച്ചുറേഷൻ 98 ആണെന്നുണ്ടെങ്കിൽ 1-ോ 2-ോ ആഴ്ചകൾ ഈ എക്സസൈസ് ചെയ്തതിന് ശേഷം പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ച് വീണ്ടും ഓക്സിജൻ സാച്ചുറേഷൻ നോക്കുക അന്നപ്പം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്രീത്തിങ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റെന്ത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ബ്രീത്തിങ് എക്സസൈസ് കൊണ്ട് അത് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് കോവിഡ് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്ന നമ്മളുടെ മനുഷ്യ ശരീരത്തിലുള്ള ഒരു ഓർഗനാണ് ലങ്സ് ലങ്സിൽ ഫൈബ്രോസിസ് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളെല്ലാം വിശദീകരിക്കുന്ന ഒരു മറ്റൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടണിൻ്റെ താഴെ കാണാം അതുപോലെ തന്നെ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്താണ് ലോങ് കോവിഡ് സിൻഡ്രോം എന്താണ് കോവിഡ് വന്നു കഴിഞ്ഞാലും ചില ആൾക്കാർക്ക് ചില സിംറ്റംസ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ നിലനിൽക്കും അതിനെക്കുറിച്ചും ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ലൈക്ക് ബട്ടണിൻ്റെ താഴെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ പ്രസൂൺ ടേക്ക് കെയർ സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ